ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് ഒരു ടാബ്ലറ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഇന്ന് മിക്കവരും ടാബ്ലറ്റ് അന്വേഷിച്ച് നടക്കുന്ന വ്യക്തികളാണ്. നല്ല ടാബ്ലറ്റ് ഏതാണെന്നൊക്കെ നോക്കിയിട്ടും അറിയുന്നുള്ള ആൾക്കാരുണ്ട്, അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ ഈയിടയ്ക്ക് ഒരു ടാബ്ലറ്റ്, എൻ്റെ ഒരു പേഴ്സണൽ പർപ്പസിനായിട്ട് ഞാനൊരു ടാബ്ലറ്റ് മേടിക്കുകയുണ്ടായി. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് യാതൊരു പ്രശ്നവും കാര്യങ്ങളും എനിക്ക് തോന്നിയിട്ടില്ല. നല്ലൊരു മികച്ചൊരു ടാബ്ലറ്റാണ് നമ്മുടെ സയോമി പാഡ് 6. അപ്പോൾ ഗൈസ്, നമുക്ക് ആ ടാബ്ലറ്റിന്റെ അൺബോക്സിംഗ് വീഡിയോ കണ്ടിട്ട് വരാം. ഗൈസ്, ഇതാണ് നമ്മുടെ സയോമി പാഡ് 6 ബോക്സ് എന്ന് പറയുന്നത്. നല്ലൊരു ഡിസൈനോടു കൂടിയാണ് അതിൻ്റെ ഒരു ബോക്സ് വരുന്നത് തന്നെ. ഞാനിത് ഒരുക്കി അൺബോക്സ് ചെയ്തു, എന്നിരുന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് വീഡിയോ എടുക്കുന്നതെന്ന് മാത്രം. അപ്പോൾ നമ്മുടെ സയോമി പാഡ് 6 ബോക്സ് ബാക്ക് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്നാപ്ഡ്രാഗണിൻ്റെയും ബാറ്ററിയുടെയും മറ്റു കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെയാണ് അവിടെ ഇങ്ങനെ ആഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു അത്രയും മാത്രം. പിന്നെ വേറെ എന്ന് പറയുമ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നത് ഇതാണ് നമ്മുടെ സയോമി പാഡ് 6 എന്ന് പറയുന്നത്. ഗൈസ്, നല്ലൊരു വ്രാപ്പിനകത്താണ് ഇത് വരുന്നത് തന്നെ. അത് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ, കാരണം നല്ല ഭംഗിയാണ്. പിന്നെ അതിൻ്റെ കവറിൻ്റെ മേളിൽ തന്നെ വീണ്ടും നമ്മൾ ആ ബാക്ക് കവറിൽ കണ്ടില്ലേ, അതുപോലെ തന്നെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും തന്നെ കൊടുത്തിട്ടുള്ളത്. അതാണ് നമ്മുടെ ഈ പാഡ് 6 ഉള്ളത് കേട്ടോ. ഇപ്പോൾ നമുക്കിനി കവറിൽ നിന്ന് നമ്മുടെ ടാബ് പുറത്തെടുക്കാം. ഗൈസ്, നമുക്ക് ടാബ് ഇതാണ് നമ്മുടെ സയോമി പാഡ് 6 ടാബ്ലറ്റ്. കണ്ടോ, നല്ല ബാക്ക് സൈഡൊക്കെ നല്ല മെറ്റാലിക് ബോഡിയാണ് ഇതിൻ്റെ. ഒരു ബോക്സി ഡിസൈനാണ്, കണ്ടോ, ഒരു മെറ്റാലിക് ബോഡി ആയിട്ടുള്ള ബോക്സി ഡിസൈനോട് കൂടിയാണ് നമ്മുടെ ടാബ്ലറ്റ് വരുന്നത് തന്നെ. ഇതിൻ്റെ സൈഡൊക്കെ നോക്കുകയാണെന്നുള്ള തിക്നെസ് ഒക്കെ വളരെ കുറവും ലൈറ്റ് വെയ്റ്റും കൂടിയാണ്. പിന്നെ കണ്ടോ, തിക്നെസ് നല്ല കുറവാണ് ഇതിന്. പിന്നെ സൈഡിലാണ് സ്പീക്കേഴ്സ് വരുന്നത് ഇതിൻ്റെ. ഇനി നമുക്ക് ടാബ് അവിടെ മാറ്റി വെച്ചിട്ട് ഇനി എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇതിനകത്ത് നമുക്ക് കാണുന്ന ഒരു യൂസർ മാനുവലും ചാർജറിൻ്റെ 2 ബോക്സ് ഉണ്ട്. നമുക്ക് ആദ്യത്തെ ബോക്സ് എന്താണെന്ന് നോക്കാം. നല്ലൊരു ഫിനിഷിംഗ് ആയിട്ടാണ് ആ ബോക്സിന് അവർ വെച്ചിരിക്കുന്നത് കേട്ടോ. നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ചാർജറാണുള്ളത്, 33 വോൾട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറാണ് അതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ചാർജറും പിന്നെ അതിൻ്റെ ചാർജിങ് വയറുമായിട്ടാണ് ഇരിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് അതിനകത്ത്. കണ്ടല്ലോ, 33 വോൾട്ടിൻ്റെ ഇതാണ് നമ്മുടെ ചാർജിങ് വയറ്. എന്ത് ഭംഗിയായിട്ടാണ് വെച്ചിരിക്കുന്നത് കണ്ടോ അവർ അതിനകത്ത്. നമുക്ക് അടുത്ത ബോക്സ് എടുക്കാം. ആ ബോക്സ് ഇതിൻ്റെ ഒരു യൂസർ മാനുവലാണ് ഗൈസ്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് യൂസർ മാനുവൽ, അതായത് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ ഗൈസ്, ഈ ബോക്സിനകത്ത് ഇത്രയും ഐറ്റംസാണ് നമുക്ക് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ സയോമി പാഡ് 6. നല്ലൊരു ടാബ്ലറ്റാണ്. ഒരു ഡിസൈൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നല്ലൊരു ഡിസൈനാണ്. അധികം വെയ്റ്റൊന്നുമില്ല, കണ്ടോ, അധികം വെയ്റ്റും കാര്യങ്ങളൊന്നായിട്ടൊന്നുമില്ല. ഇതിൻ്റെ ബോഡി എന്ന് പറയുന്നത് ഫുള്ളി മെറ്റാലിക് ബോഡിയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ്. പിന്നെ ഇതിൻ്റെ ഒരു യൂണിബോഡി ഡിസൈനാണ്, ബോക്സി ഡിസൈൻ എന്നൊക്കെ പറയാം. ഇതിൻ്റെ സൈഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ബോക്സ് ഡിസൈൻ ആണെന്നൊക്കെ തന്നെ പറയാം. പിന്നെ ഇതുണ്ട് ഒരു 3 ലിഡ്സ്, കണ്ടോ. ഈ 3 ലിഡ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ കീബോർഡ് ഇതുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡോട്ട്സ് ഉള്ളത്. പിന്നെ ഗൈസ്, നമുക്കിതിൽ പറയാനുള്ള ഇതിൻ്റെ ക്യാമറ മോഡ്യൂളിനെ പറ്റിയാണ്. പിക്സലിൻ്റെ പ്രൈമറി ക്യാമറയാണ് ഇതിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് താഴെ ഒരു ഡെപ്ത് സെൻസർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഫ്ലാഷ് ഉണ്ട്, LED ഫ്ലാഷ് ഉണ്ട് ഇവിടെ. നല്ലൊരു ക്യാമറ തന്നെയാണ് ഇതിൻ്റെ ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ബോഡിയിൽ. പിന്നെ ഇതിൻ്റെ സെൽഫി ക്യാമറ എന്ന് പറയുന്നത് 8 MP ക്യാമറയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ പ്രൈമറി ക്യാമറ എന്ന് പറയുന്നത് Full HD 60 FPS ആണ്. ഇതിൻ്റെ 8 MP ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ Full HD 30 FPS ആണ്. വൈഡ് ആംഗിൾ ആയിട്ടുള്ള ക്യാമറയാണ് ഉള്ളത്. പിന്നെ ഇതിൻ്റെ സൈഡ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡ് സ്പീക്കർ ഗ്രിൽസ് ഉണ്ട് ഇതിൻ്റെ രണ്ട് സൈഡ്.
മൈക്ക് കൊണ്ടുവരും. ഇവിടെ ഇവിടെയായിട്ട് രണ്ട് മൈക്ക് കൊണ്ട് രണ്ട് സൈഡ്. നമ്മുടെ ഈ സായ്മി പാഡ് സിക്സിന് വെറും 490 ഗ്രാം വെയിറ്റ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ തിക്നെസ് വളരെ കുറവാണ്, അതായത് 0.51 mm മാത്രമേ അതിൻ്റെ തിക്നെസ് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എടുക്കാനും പിന്നെ ഹാൻഡിൽ ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. ഇത് കണ്ടോ, ലൈറ്റ് വെയിറ്റ് സാധനമാണിത്. മികച്ച ഒരു മൾട്ടി മീഡിയ എക്സ്പീരിയൻസ് നമുക്ക് ഈ ടാബിൽ നിന്ന് പ്രതീക്ഷിക്കാം. വൈഫൈ ലേറ്റസ്റ്റ് വെർഷനായിട്ടുള്ള വൈഫൈ 6 ആണ് ഇതിൽ വരുന്നത് തന്നെ. നല്ലൊരു ബെറ്റർ ബ്രൈറ്റ്നെസ് ആണ് ഇതിന് വരുന്നത്. ഇതിൽ ഫേസ് അൺലോക്കിംഗ് സിസ്റ്റം ഉണ്ട്, വളരെ ലാഗ് ഇല്ലാതെ പെട്ടെന്ന് ഫാസ്റ്റാണ് ഫേസ് അൺലോക്കിംഗ് ചെയ്യുന്നത് തന്നെ. പിന്നെ ഇതിന് എക്സ്റ്റേണൽ മെമ്മറി കാർഡ് ഇല്ല. 6 GB റാമും 128 GB ഇൻറ്റേർണൽ സ്റ്റോറേജും ആണ് ഈ ടാബിൽ വരുന്നത്. ഇതിൻ്റെ പ്രോസസ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 870 ആണ് ഇതിൽ വരുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഒരു ബെറ്റർ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഇതിൽ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടഡ് ആയിട്ടുള്ള മികച്ച കോഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ മികച്ച ഒരു കോഡ് സ്റ്റീരിയോ എക്സ്പീരിയൻസ് തന്നെ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം നമുക്ക് ഈ ടാബിൽ നിന്ന്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 11-inch IPS LCD ക്വാളിറ്റി ആയിട്ടുള്ള ബെറ്റർ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു 10-bit ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ 144Hz റീഫ്രഷ് റേറ്റുള്ള നല്ലൊരു മികച്ച LCD ഡിസ്പ്ലേ ആണെന്ന് തന്നെ നമുക്കിതിനെ പറയാം. 2.K റെസൊല്യൂഷൻ ആയിട്ടുള്ള ഒരു ഹയർ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് 8840mAh ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാറ്ററി ഇപ്പോൾ എൻ്റെ ഒരു യൂസ് അനുസരിച്ചിട്ട് ഏകദേശം ഒരു 3 ദിവസം വരെ ഇരിക്കാറുണ്ട്. ഞാൻ അങ്ങനെ അധികം എടുക്കാറില്ല, എന്തെങ്കിലും എഡിറ്റിംഗ് പർപ്പസ് ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കാറുള്ളൂ. പിന്നെ ഡെയിലി യൂസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 1 day, ഇപ്പോൾ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ആൾക്കാണെന്നുണ്ടെങ്കിൽ 1 day ഫുള്ള് ഇതിരിക്കും. 1 day അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ദിവസം കുറച്ചുകൂടെ കൂടുതലിരിക്കും. ഇതിൻ്റെ ബാറ്ററി നല്ലൊരു ബാറ്ററിയാണ്. 8840mAh എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നല്ലൊരു ബാറ്ററി പെർഫോമൻസ് തന്നെയാണ്. 33V ഫാസ്റ്റ് ചാർജർ വരുന്നത് കൊണ്ട് തന്നെ ഇത് ഫാസ്റ്റായിട്ട് ഏകദേശം ഒരു 2 hoursനുള്ളിൽ ഇത് ചാർജായി കിട്ടുന്നതാണ്. സായ്മി പാഡ് 6 വാങ്ങുന്നത് കൊണ്ട് നിങ്ങൾക്ക് യാതൊരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല. നല്ലൊരു ടാബ് തന്നെ ആയിരിക്കും സായ്മി പാഡ് 6 എന്ന് പറയുന്നത്. യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നവും എനിക്ക് തോന്നിയില്ല. ഒരുപാട് ലാഗും കാര്യങ്ങളൊന്നുമില്ല. നല്ലൊരു ബെറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് ടാബ് യൂസ് ചെയ്യുന്നതിലൂടെ കിട്ടിയത് തന്നെ. അതുകൊണ്ട് ഞാൻ സായ്മി പാഡ് 6 നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ടാബ് നിങ്ങൾക്കായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യും. ഗൈസ്, എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എ ന്യൂ വീഡിയോ ഓൾവേസ് ഫോർ യു. ലൈക്ക് ആൻഡ് കമൻറ്റ് ഷെയർ.